നാട്ടിലെത്തിക്കാൻ പണമില്ലാത്തതിനാൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം 5 ദിവസമായി കൊച്ചി ജനറൽ ആശുപത്രി മോർച്ചറിയിൽ. ബിസിൽ കുഴഞ്ഞു വീണ് മരിച്ച ജാർഖണ്ഡ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാർ ഇടപെടൽ ഇല്ലാത്തതിനാൽ മൃതദേഹം വിമാനമാർഗം അയക്കുന്ന സ്വകാര്യ ഏജൻസികൾ വലിയ ചൂഷണമാണ് ഈ മേഖലയിൽ നടത്തുന്നത്. മൻഭരനും രാജേഷും വിജയും 3 ദിവസമായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. പോലീസ് സ്റ്റേഷനിലും ലേബർ ഓഫീസിലും പലതവണ പോയി സങ്കടം പറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരനെ അവന്റെ ഉറ്റവർക്ക് മുന്നിൽ അവസാനമായി എത്തിക്കുന്നതിന് ഒന്ന് സഹായിക്കാൻ. അശോക് കുമാറിന് 26 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കട്ടപ്പനയിലെ ഏലത്തോട്ടത്തിൽ 2 മാസം മുൻപ് ഇവർ തൊഴിൽ തേടിയെത്തി. ആദ്യ മാസം കൂലി കൃത്യമായി കിട്ടി. 2ാം മാസം ഉടമ കൂലി നൽകിയില്ല. 12,000 രൂപ പണിയെടുത്ത കൂലി ചോദിച്ചിട്ടും തൊഴിലുടമ മുഖം തിരിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങാനായി കൊച്ചിയിലേക്ക് ബസ്സിൽ വരികയായിരുന്നു അശോക് കുമാറും കൂട്ടുകാരും. നഗരത്തിലെത്തിയപ്പോൾ ബസ്സിൽ വെച്ച് അശോക് കുഴഞ്ഞു വീണു. ജനലാശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു. 60,000 രൂപ നൽകിയാൽ മൃതദേഹം നാട്ടിലെത്തിച്ചു തരാമെന്ന് പറഞ്ഞ് പല സ്വകാര്യ ഏജൻസികളും സമീപിച്ചു. എന്നാൽ ഭക്ഷണത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ 10,000 കണ്ടെത്തുമെന്ന് ഇവർ ചോദിക്കുന്നു. ഝാർഖണ്ഡിലെ പക്കോർ ജില്ലയിലെ ദരിദ്ര കുടുംബമാണ് അശോകിന്റേത്. അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയം. സംസ്ഥാനത്ത് ഉറ്റവരില്ലാത്ത ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സർക്കാർ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. എന്നാൽ സ്ഥിരം സംവിധാനമില്ലാത്തതിനാൽ എവിടെയും നടപ്പാകുന്നില്ല. കഴിഞ്ഞ ആഴ്ച എറണാകുളം ജില്ലയിൽ മാത്രം 5 തൊഴിലാളികളാണ് മരിച്ചത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ജില്ലാ കളക്ടർ, എറണാകുളം ജില്ലാ കളക്ടർ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ട് സെക്രട്ടറിയുമായി പ്രവർത്തിക്കുന്ന ധന്വന്തരി സർവീസ് സൊസൈറ്റിക്ക് മൃതദേഹം നാട്ടിലെത്തിക്കാനായിട്ട് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗമായിട്ടാണ് അത് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മരണമടയുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്, അതിന് കഴിയും. ഇത്തരം സംഭവങ്ങളിൽ നയമുണ്ടെന്നും പണം നീക്കിവെച്ചിട്ടുണ്ടെന്നും സർക്കാർ വിശദീകരിക്കുമ്പോഴാണ് അശോക് കുമാർ എന്ന 26 വയസ്സുകാരന് ജീവിതത്തിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കേണ്ട നീതിക്ക് വേണ്ടി ഈ സുഹൃത്തുക്കൾക്കിങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്നത്. കൊച്ചിയിൽ നിന്നും അഖിലനന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.